നമസ്കാരം ഈ കേരളത്തിലെ സർക്കാർ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള സർക്കാരല്ല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം സർക്കാരാണെന്ന് അവരുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ അവസരത്തിലും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായിപ്പോൾ ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ആയിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് സർക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം രാവിലെ എട്ടരയ്ക്ക് ശേഷം മാത്രമേ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാവൂ എന്നാണ് ആ ഉത്തരവ് വളരെ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാണ് അതിന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ അതായത് മദ്രസാ പഠനം ആത്മീയ പഠനം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്താ ഈ ആത്മീയ പഠനം ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ രാവിലെയും വൈകുന്നേരം ആറു മണിക്ക് ശേഷമൊക്കെ ഓൺലൈൻ ക്ലാസ് വെച്ചത് എന്ന് ഈ ഉത്തരവിട്ടവർക്കെങ്കിലും ബോധ്യമുണ്ടോ ആവോ ചോദിക്കട്ടെ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അതിലെ വിദഗ്ദ്ധർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അതങ്ങനെ ചെയ്തത് കാരണം മിക്ക കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒൻപത് മണിക്ക് ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരാണ് അവർ തിരിച്ചെത്തുന്നത് ആറു മണിക്ക് ശേഷമായിരിക്കാം അല്ലെങ്കിൽ ആറുമണിയോട് അടുപ്പിച്ചാവാം അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഓൺലൈൻ ക്ലാസ് വെച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളാണ് മൊബൈലോ കമ്പ്യൂട്ടറോ ഒക്കെ ആയിരിക്കാം അവർ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ സാന്നിധ്യം കൂടെ വേണം അതുകൊണ്ടാണ് ആ സമയത്ത് വെച്ചിരിക്കുന്നത് അതിപ്പോൾ ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ട് അവരുടെ മദ്രസ പഠനവും കഴിഞ്ഞിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായമാണ് ഹേ എട്ടരയ്ക്ക് ശേഷം പിന്നെ കിട്ടുന്നത് എത്ര സമയമാണ് അപ്പോഴേക്കും മാതാപിതാക്കൾ ജോലിക്കായിട്ട് ആ ജോലിക്കാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയമാണ് പിന്നെ ഈ കുട്ടികൾ ആരുടെ കൂടെ ഇരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരു വിഭാഗത്തിന് മാത്രം പഠിച്ചാൽ മതി എന്നാണോ ഈ സർക്കാർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും മതേതരമല്ല ഇത് പച്ചയായ മതപ്രീണനം തന്നെയാണ് ഇതിനെ ഇതിനെയൊക്കെ നിശബ്ദമായിട്ട് സഹിച്ചു മിണ്ടാതിരിക്കുന്നവർക്ക് നട്ടലില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഏത് പാർട്ടിക്കാരനാണെങ്കിലും നട്ടിലില്ലാത്ത വെറും നവംസകങ്ങൾ അവർ എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇതൊക്കെ ഏത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഏതെങ്കിലും മത രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു കൂട്ടരുടെ മദ്രസ പഠനം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ബാക്കി കുട്ടികൾക്കും കൂടി ഓൺലൈൻ ക്ലാസ്സൊക്കെ പാടുള്ളൂ എന്ന് പറയുന്നത് എവിടുത്തെ കേ എന്നിട്ട് ആത്മീയ പഠനം എന്നൊരു ഓമന പേരും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് മഹത്തമാവെന്ന് വിചാരിച്ചോ എന്താ ഈ ആത്മീയ വിദ്യാഭ്യാസം മറ്റുള്ളവർക്കൊന്നുമില്ലേ നാളെ എന്നാൽ ഈ ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മറ്റു ചില മതസ്ഥർ വിചാരിക്കുന്നു ഞങ്ങളുടെ ആത്മീയ പഠനം ഈ സമയത്ത് ആരംഭിക്കുന്നു എന്ന് കരുതിയാൽ നിങ്ങൾ വീണ്ടും സമയം അങ്ങ് മാറ്റുമോ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇതൊന്നും മതേതരമല്ല ഇതൊക്കെ പച്ചയായിട്ടുള്ള പ്രീണനമാണ് നാല് വോട്ടിന് വേണ്ടി ഇങ്ങനെ കമന്ന് കിടന്ന് കാല് നക്കി കൊടുക്കേണ്ട നാണമില്ലേ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ എന്ന് മാത്രമേ തൽക്കാലം ചോദിക്കുന്നുള്ളൂ ഇത് എത്രയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ താന്ന് 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 കുമ്പിട്ട് വടങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് ഉളുപ്പും ലജയുമില്ലേ ഭരിക്കുന്നവരെ പിന്നെ മലയാളി വലിയ പ്രബുദ്ധനാണല്ലോ അവനെ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും പ്രതികരണം ഏഹേ അണ്ണാക്കി പിരി വെട്ടി പോലെ അങ്ങിരിക്കും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്